നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ ബാലചന്ദ്രകുമാർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇരുവർക്കുകളും തകരാറിലായ ബാലചന്ദ്രകുമാറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളുടെ വിസ്താരം 30 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിപ്പിക്കാത്തത് അനീതിയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ഒരു കേസിൽ സത്യം തെളിയിക്കാൻ വേണ്ടി സാക്ഷി പറഞ്ഞതിനാലാണ് ബാലചന്ദ്രകുമാറിന് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വരുന്നതെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. ഇടുക്കിയിൽ നിന്ന് പിടിച്ച അരിക്കൊമ്പനും പാലക്കാട് നിന്ന് പിടിച്ച PT7 തെരുവിൽ അലയുന്ന നായ്ക്കൾക്ക് പോലും ഈ നാട്ടിൽ ചോദിക്കാൻ ആളുണ്ട്. എന്നാൽ അങ്ങ് തിരുവനന്തപുരത്ത് SC ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഒരു കേസിൽ സാക്ഷി പറഞ്ഞു എന്ന ഒരേ ഒരു കുറ്റം മാത്രം പറഞ്ഞ ബാലചന്ദ്രകുമാർ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരാൻ കോടതിയിൽ കയറിയിട്ട് 30 ദിനങ്ങൾ പിന്നിടുന്നുവെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. 2 കിഡ്നിക്കും ഗുരുതരമായ അസുഖം ബാധിച്ച് കിടക്കുന്ന ബാലചന്ദ്രകുമാറിന് ആന്റിബയോട്ടിക്കുകൾ കൊടുത്ത് ആശുപത്രികൾ പോലും ഒഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആന്റിബയോട്ടിക്കുകൾ തുടർച്ചയായി കഴിക്കുമ്പോൾ അത് ഛർദ്ദിക്കുകയും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് താൻ കുഴഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആ ബാലചന്ദ്രകുമാറിനെ ഏത് നിയമത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, സുപ്രീംകോടതി പറഞ്ഞ 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പിന്നെയും വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് കടുത്ത അനീതിയാണ് എന്നുള്ളത് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ഡയാലിസിസ് കഴിഞ്ഞ് 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കോടതിയിൽ ഇരിക്കേണ്ട ഗതികേടാണുള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബാലചന്ദ്രകുമാറിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ സത്യത്തിൽ കടുത്ത അനീതിയാണ്. ഒരു കേസിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനോട് ചെയ്യരുതെന്ന് മാത്രം പറയുന്നുവെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു.